വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ കേന്ദ്ര സർക്കാർ 40 ഭേദഗതികളാണ് ഈ വഖഫ് ബോർഡിൽ കൊണ്ടുവരുന്നത്. എന്തൊക്കെ ഭേദഗതികളാണ് ഇതിലൊക്കെ കൊണ്ടുവരുന്നത് എന്നതിൻ്റെ പൂർണ്ണ വിവരം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ പുറത്തു വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ പുറത്ത് വിട്ടിട്ടില്ല. അത് ഇന്നോ നാളെയോ ആയിട്ട് തീർച്ചയായിട്ടും പുറത്ത് വരുന്നതാണ്. ഭേദഗതി പൂർണ്ണമായും തന്നെ നടക്കുമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതൊക്കെ എന്തൊക്കെയാണ് ഭേദഗതികൾ വരാനുള്ളത് എന്ന് കൃത്യമായിട്ടുള്ള സൂചനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെയാണ് വരാൻ സാധ്യത എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് ഭേദഗതി എന്ന് പോലും പുറത്ത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ മീഡിയ വണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സകല തീവ്ര ചിന്താഗതിക്കാർ സോഷ്യൽ മീഡിയയിൽ പറന്ന് നടന്ന് തെറി വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും തോന്നിയതുപോലുള്ള ആളുകൾ വിളിച്ച് തെറിവിളികൾ മാത്രമൊന്നുമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ആഹ്വാനങ്ങൾ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് തെറിവിളികളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നത്. ആരാണ് ഇതിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് തെറിവിളികളുമായിട്ട് രംഗത്തെത്തിയത്, ഇതൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്ന് കാണിക്കുന്നതാണ്. നമുക്ക് ഏതായാലും നിയമ ഭേദഗതി, അതായത് 40 ഭേദഗതിയൊക്കെ കൊണ്ടുവരുമെന്നതിൽ കൃത്യമായ പ്രാധാന്യത്തോടു കൂടിയിട്ട് ദേശീയ മാധ്യമങ്ങളിൽ വന്ന വിഷയത്തെക്കുറിച്ചൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഈ വിഷയങ്ങളുടെ വിവരം മാത്രമേ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഉള്ളൂ എന്നുള്ളതും സകലരും തിരിച്ചറിയണം. എന്നിട്ടും പച്ചത്തറികളുമായിട്ടാണ് ആളുകൾ എത്തിയിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഓരോ കാര്യങ്ങളൊന്ന് എടുത്തു നോക്കാം. ഒന്ന്, ഭൂമിയുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡുകളുടെ അവകാശങ്ങളിൽ നിർബന്ധിത പരിശോധനകളടക്കം ഏർപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ കാണുന്നത്. അതിലിപ്പോൾ എന്താ ഒരു തെറ്റുള്ളത്? ഓ, നമ്മുടെ രാജ്യത്തെ ആരുടെ കീഴിലാണെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങളോ അതുമായി ബന്ധപ്പെട്ടോ വിവരങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ അറിയുന്നതിൽ ഇവിടെ എന്തിനാ ഇത്ര പ്രശ്നമുണ്ടാക്കുന്നത്? അടുത്ത പ്രധാനമായിട്ടുള്ളതാണ് ബോർഡിൻ്റെ ഘടനയിലും അധികാരത്തിലും മാറ്റം വരുത്താൻ 1995 വഖഫ് നിയമത്തിലെ 9(14) എന്നീ വകുപ്പുകളിൽ ഭേദഗതി വന്നേക്കും. വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനും നീക്കമുണ്ട്. വഖഫ് ഭൂമികളുടെ മേൽനോട്ടത്തിനും ജില്ലാ മജിസ്ട്രേറ്റുമാരെ നിയോഗിക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളാണ് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ട് 40 ഭേദഗതികൾ പുറത്തു വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കൂ. ഈ ഒരു വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ വനിതാ പ്രാതിനിധ്യം വഖഫ് ബോർഡുകളിൽ ഉണ്ടെങ്കിൽ എന്താ ഇത്ര പ്രശ്നം? ഒരു പ്രശ്നവും ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി പോലും സ്ത്രീയാണ്. പിന്നെയാണോ വഖഫ് ബോർഡിൽ ഒരു സ്ത്രീയെ വെച്ചാൽ ബഹളമുണ്ടാക്കുന്നത്? മറ്റ് പറഞ്ഞിട്ടുള്ളത്, അതായത് വഖഫ് ഭൂമികളുടെ മേൽനോട്ടത്തിന് ജില്ലാ മജിസ്ട്രേറ്റുമാരെ നിയോഗിക്കുന്നതിനും പരിഗണിക്കുന്നുണ്ട്. അതിനെന്താ ഇത്ര പ്രശ്നം? വലിയ സ്വത്തുക്കളുള്ള സംവിധാനമാ ഈ വഖഫ് ബോർഡ് എന്നൊക്കെ പറയുന്നത്. 8.7 വസ്തുവകകളുണ്ട് ഈ കേന്ദ്ര ന്യൂനപക്ഷ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഈ വഖഫ് ബോർഡിന്. നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡിന് 53,279 വസ്തുവകകളുണ്ട്. വലിയ സംവിധാനം, അതായത് നമ്മുടെ രാജ്യത്തെ റെയിൽവേയുടെ ഒക്കെ ഒരു ആസ്തി പോലെ തന്നെ വലിയ സംവിധാനമാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരെ വസ്തുവകകൾക്കൊക്കെ നിയമിക്കുമെന്നും അതിൻ്റെ മേൽനോട്ടത്തിനൊക്കെ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നൊരു പ്രശ്നം എന്താ? ഈ കണക്കുകളൊക്കെ കൃത്യമാണെങ്കിൽ ഒരു പ്രശ്നവും ആരും ഉണ്ടാക്കേണ്ടതില്ല. കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണമെന്നുള്ളതാ പറയുന്നത്. ഇതിലാണ് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മൊണ്ണകൾ കിടന്ന് അലറി കരഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അതിനെ കുറിച്ച് ആദ്യം തന്നെ നമുക്ക് മീഡിയ വണ്ണിൽ വന്നൊരു വാർത്തയൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് ഈ വാർത്ത വന്നതേ ഓർമ്മയുള്ളൂ, നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇതൊന്നും തന്നെ പൂർണ്ണമായ വിവരം പുറത്തെത്തിയിട്ടില്ല. പക്ഷേ വഖഫ് ബോർഡിൽ ഭേദഗതി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ സമയത്ത് നമ്മുടെ മീഡിയ വണ്ണിൽ വന്ന വാർത്തയാണ്. വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറക്കാൻ കേന്ദ്രം 40 ഭേദഗതികൾക്ക് നീക്കം, ബിൽ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചേക്കും. അതായത് കേന്ദ്ര സർക്കാരാണോ ബി ജെ പി?
ആരാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. വഖഫ് ബോർഡിൽ തൊട്ടോ? ഓ തൊട്ടു. അപ്പൊ എന്താ പ്രശ്നം? ഇത് നമുക്കെതിരായോണോ എന്ന കരച്ചിൽ തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടൊന്ന് പുറത്തു വന്നിട്ട് പോരെ. ഈ കരച്ചിലൊക്കെ ഏനെ പുറത്തു വന്ന സൂചനകളനുസരിച്ച് ഏതെങ്കിലും ഒന്നിൽ പ്രശ്നമുണ്ടോ? വന്ന ഒന്നിലും തന്നെ ഒരു പ്രശ്നവും കാണുന്നില്ല. കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണമെന്നുള്ളത് തന്നെയാ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം, ദേവസ്വം ബോർഡ് ഉൾപ്പെടെ കേരള ഗവൺമെന്റിനെ നേരിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വഖഫ് ബോർഡിൽ കണക്കുകളും വസ്തുവകകളൊക്കെ വരുന്നതിൽ കൃത്യമായിട്ടൊരു നിയന്ത്രണം, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന കൃത്യമായ കണക്കുകൾ വേണമെന്ന് പറഞ്ഞതിലാണോ ഇത്ര വലിയ രീതിയിൽ ഗുരുപൊട്ടുന്നത്? ഇനി കുറച്ച് കമൻറ്റുകളുണ്ട്, വലിയ തെറികളുമായിട്ട് വരെ ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യത്തെ വ്യക്തിയുടേതാണ്, അങ്ങനെ മുസ്ലിങ്ങളെ സ്നേഹിച്ച് ഞെക്കിക്കൊല്ലുന്നു മോദി, നീ ഹിറ്റ്ലർ മുസോളിനി മറക്കണ്ട സ്വേച്ഛാധിപതി. ഇവന്മാരൊക്കെ ഇതേ ഇവന്മാർ തന്നെ ഹമാസ് വിഷയത്തിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൊലപ്പെടുത്തിയത് കൊണ്ട് ഹിറ്റ്ലർ വലിയ സംഭവമായിരുന്നു. ഇവന്മാരുടെയൊക്കെ ഒരു ഇരട്ടത്താപ്പേ അല്ല ഇത്. കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമാക്കണമെന്ന് പറഞ്ഞതിലാണോ മോദിക്കെതിരെ ഇത്ര വലിയ വെപ്രാളത്തിൽ കമൻറ്റുകൾ ഇടുന്നത്? രാജ്യത്ത് നല്ല രീതിക്ക് എല്ലാ സംവിധാനങ്ങളും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതിലാണ് ഇത്ര പ്രശ്നം? ഇതെന്തിനാ ഇത്ര വിഷയമുണ്ടാക്കുന്നത്? ഇതിൽ യാതൊരു തട്ടിപ്പോ വെട്ടിപ്പോ കണക്ക് കൊള്ളകളൊന്നും നടക്കുന്നില്ലെങ്കിൽ ആരും തന്നെ ഭയക്കേണ്ടതില്ല. കണക്കുകളൊക്കെ കൃത്യമാക്കണമെന്നേ ഇവര് പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു കമന്റാണ്, നിങ്ങൾ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും ഇവിടെ ജനിച്ച് ഇവിടെ വളർന്നവർ ഇവിടെ തന്നെ മരിക്കും നിർഭയത്വത്തോടെ. ഹോ, ഇതെല്ലാ വിഷയങ്ങളിലും വരുന്നതാ. ഇത് സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ തന്ത്രപരമായി വരുന്നൊരു കമന്റാ. സ്ഥിരമായിട്ട് കാണാം, എന്തെങ്കിലും ഒരു വിഷയം പൂർണ്ണമായിട്ട് വന്നിട്ട് പോലുമില്ല, പേടിപ്പിക്കൽ തുടങ്ങിയിരിക്കുന്നു, ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ലേ എന്നൊരു അവസ്ഥ സൃഷ്ടിക്കൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത കമന്റാണ്, നായിൻ്റെ മക്കൾക്ക് മുസ്ലിമിൻ്റെ നേരെ കുതിര കയറാൻ നേരമുള്ളൂ എന്ന്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് അതിനങ്ങ് അടച്ചാക്ഷേപിക്കുക. ഇവരെ പോലെ പച്ചത്തറി വിളിച്ചു വരുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിന് അപകടകരമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഈ കമൻ്റ് ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിൽ ഇതിൻ്റെ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനി സിമ്പിളായിട്ട് ഇത് അങ്ങനെ വെറുതെ ഇവർ മാത്രം ഇറങ്ങിയിട്ട് ഈ പറയുന്ന എഴുത്തു തുടങ്ങിയതാണ് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അല്ല, കൃത്യമായിട്ട് ആഹ്വാനം വന്നിട്ടുണ്ട്. അതായത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കൃത്യമായിട്ട് ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് കൊടുത്തു, ഒരു മാറ്റത്തിനും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന്. ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡൊക്കെയായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സുഖിച്ച് മുട്ടടിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയിട്ട് അവരത് പറയുന്നതൊക്കെ. ഈ സാധാരണ മുസ്ലിങ്ങൾ എന്തിനാ പച്ചത്തെറികളുമായിട്ട് രംഗത്ത് വരുന്നത്? എന്തെങ്കിലും ജീവിതത്തിൽ ഈ വഖഫ് ബോർഡൊക്കെയായി ബന്ധപ്പെട്ടൊരു ഉപകാരം ഇവമാർക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ സുഖിച്ച് തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിപ്പോകുന്നൊരു സംവിധാനമാണ് ഈ സിസ്റ്റം. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ബോർഡ്, ഒരുപാട് കാര്യങ്ങൾ, 32 ബോർഡുകൾ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വലിയ രീതിയിൽ ഫണ്ട് വിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് ഒരു കണക്ക് വേണമെന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന് സാധാരണ മുസ്ലിങ്ങളൊക്കെ കൈയടിക്കുകയാണ് വേണ്ടത്. കാരണം ഇതിനൊക്കെ ഒരു സുതാര്യത വരികയല്ലേ ചെയ്യുക? ഒരു ജില്ലാ മജിസ്ട്രേറ്റുമാരെ മേൽനോട്ടം വഹിക്കാനൊക്കെ ഉണ്ടാവുമ്പോൾ ആ കണക്കുകളിൽ ഒരു തട്ടിപ്പും നടക്കാതിരിക്കുകയല്ലേ ചെയ്യുക? ഇതിനൊക്കെ ബഹളമുണ്ടാക്കി മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ ഇത്തരത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ മറ്റേതെങ്കിലും ജോലിക്ക് പോവേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊക്കെ തന്നെ രംഗത്തിറങ്ങും. ഈ തട്ടിപ്പും വെട്ടിപ്പുമായിട്ടൊക്കെ ഈ വഖഫ് ബോർഡൊക്കെയായി നടക്കുന്ന ആളുകൾ വലിയ വെപ്രാളത്തിലായിരിക്കും. കാരണം കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ പലരുടെയും സുഖജീവിതം മുന്നോട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെയായി ബന്ധപ്പെട്ട് സകല സാധാരണ മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഇതിൻ്റെ മുകളിലുള്ള ആളുകൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സുഖിച്ച് ജീവിക്കുന്നുണ്ട്, അവർ നിങ്ങളെ തന്ത്രപരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾക്കും
ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾക്കും വിളിക്കുമ്പോൾ സകല ബോധമുള്ള മുസ്ലിങ്ങളും ചോദിക്കണോ, എന്താണ് കണക്കുകൾ കൃത്യമായിട്ട് ബോധിപ്പിച്ചാൽ പ്രശ്നം, നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ എന്താണ് പ്രശ്നം, വനിതാ പ്രാതിനിധ്യം വന്നാൽ എന്താണ് പ്രശ്നം, രാജ്യത്തെ രാഷ്ട്രപതി പോലും സ്ത്രീയല്ലേ, ഇതൊക്കെ കൃത്യമായിട്ട് ചോദിക്കുകയാണ് ബോധമുള്ള മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു തീവ്ര ചിന്താഗതിക്കാരൻ്റെയും കുരുട്ടുബുദ്ധിയിൽ തെളിഞ്ഞ വഴിയിലൂടെയല്ല നടക്കേണ്ടത് എന്ന വ്യക്തമായ ബോധ്യം ഈ വിഷയത്തിൽ സകല സാധാരണ മുസ്ലിങ്ങളും ഉറച്ച നിലപാടായിട്ട് ഉയർത്തേണ്ടതാണ്. ഈ ഒരു വിഷയമൊക്കെ ഇനി മുന്നോട്ട് വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ചയാവുകയാണ്. സകലരോടും പറയാനുള്ളത്, രാജ്യത്ത് ഏത് സംവിധാനത്തിലും കൃത്യമായിട്ടുള്ള കണക്കുകളും വിവരങ്ങളും അതൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള പൂർണ്ണ സകല അവകാശങ്ങളും നമ്മുടെ രാജ്യത്തിന് ഗവൺമെൻറ്റിന് വേണമെന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സകല ആളുകളും അടിയുറച്ച് വിശ്വസിക്കുന്നത്.